നാരായണൻ നാരായണൻ. അഹോ കഷ്ടം, സർവേശ്വരിയായ ജഗദമ്പികയെ ഒന്ന് വണങ്ങാൻ പോലും കൂട്ടാക്കാത്ത ഭൃംഗിമഹർഷിയുടെ ധാർഷ്ട്യം, ലജ്ജാവഹം, അസഹനീയം, ആത്മഹത്യാപരം. നാരായണൻ നാരായണൻ. ആദി പരാശക്തിയേക്കാൾ കേമത്തമോ ശിവശക്തിക്ക്? ഭൃംഗിയുടെ അവഗണനയ്ക്ക് നേരെ കണ്ണടയ്ക്കാൻ തക്ക സ്വാർത്ഥതയോ ശ്രീ പരമേശ്വരന്? പാർവതിയെ ധിക്കരിച്ച ഭൃംഗിക്ക് പരമേശ്വരന്റെ ഒത്താശയോ? പറയൂ, ദേവന്റെ നിസ്സംഗതാ മനോഭാവത്തിന്റെ പൊരുളെന്താണെന്ന് നമുക്കറിയണം. അതിനുള്ള മറുപടി ഭൃംഗിയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. ശിവനാണ് ഏകദൈവം, സത്യം, ശക്തി. അത് മനസ്സിലാക്കിയ ഭൃംഗി നമ്മെ മാത്രം ആദരിക്കുന്നു. നാം ആദരവ് സ്വയം ഏറ്റുവാങ്ങുമ്പോൾ ദേവി അത് ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കരുത്. ശിവശക്തിയേക്കാൾ പിന്നിലാണ് ആദിപരാശക്തിയെന്ന് തിരിച്ചറിഞ്ഞാലും. ശിവശക്തിയേക്കാൾ മുന്നിലാണ് ആദിപരാശക്തിയെന്ന് കാട്ടിക്കൊടുക്കുന്നുണ്ട് നാം. കൈലാസനാഥ, ഭസ്മധാരേ, ശ്രീനീലകണ്ഠ, ഗംഗാധര, പ്രണാമം. പ്രണാമം. ഓം നമശിവായ, 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 ഓം നമശിവായ,
ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ. എഴുന്നേൽക്കൂ ഭക്ത. ഓരോ തവണ വരുമ്പോഴും അങ്ങ് കൂടുതൽ കൂടുതൽ ഭക്തിസമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു പ്രിങ്കി മഹർഷി. ഭഗവാനെ, ശിവഭക്തി പോലെ അമൂല്യമായൊരു സമ്പത്ത് മറ്റെന്താണുള്ളത്? നാം ഭക്തിസമ്പന്നനാണെന്ന അങ്ങയുടെ അരുളപ്പാട് ഏറെ രോമാഞ്ചദായകം തന്നെ. അനുഗ്രഹിച്ചാലും വിട നൽകിയാലും. അങ്ങനെയാവട്ടെ. ഇത്തവണ കൂടി നാം ക്ഷമിക്കുന്നു. അടുത്ത വരവും നമ്മെ ധിക്കരിക്കാനും അവഗണിക്കാനുമാണെങ്കിൽ ഭൃംഗി, ഈ പാർവതിയുടെ ശക്തി എന്താണെന്ന് നിന്നെ അറിയിച്ചിരിക്കുന്നു. ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ. ശ്രീരുദ്ര ഭസ്മപ്രിയ രുദ്രാക്ഷധാരെ പന്നഗാഭരണ പശുപതി, പ്രണാമം. പ്രണാമം. Thank you.
ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നമ്മുടെ ശക്തിയെ മാത്രം വലം വെച്ച് വണങ്ങാൻ മറ്റൊരു ശക്തി തടസ്സം സൃഷ്ടിച്ചാൽ നാം അതിനെ മറികടന്നിരിക്കും. മാമുനെ, ശ്രീ പാർവതിയെ കൂടി ബലം വയ്ക്കാൻ അങ്ങേക്ക് എന്താണ് വൈമനസ്യം? നമ്മുടെ കടുത്ത ശിവഭക്തി തന്നെയാണ് വൈമനസ്യത്തിന് ഹേതുവെന്നറിഞ്ഞാലും ശിവഭക്തിക്ക് മുന്നിൽ മറ്റെല്ലാ ശക്തികളും തുച്ഛരാണ്, നിഷ്പ്രഭരാണ്. നിർത്തു നിന്റെ ധിക്കാരം. ആദിപരാശക്തിയെ അല്പശക്തിയാക്കുന്ന നിന്റെ ദുഷിച്ച അഹന്തയുടെ മുനയൊടിക്കുന്നുണ്ട് നാം. ആദിപരാശക്തിയുടെ തീവ്രത അറിയണോ നിനക്ക്? തലയെടുത്തു പിടിച്ച് തന്നിഷ്ടം പ്രവർത്തിക്കാനാകാത്ത ഒരസ്ഥികൂടമായി പോകട്ടെ നീ. പഞ്ചാക്ഷരി പോലും ജപിക്കാനാകാത്ത, ആരിലും ജുഗുപ്സ ഉളവാക്കുന്ന ഗതികെട്ട അസ്ഥികൂടം. എത്ര കൊടും താപസനായാലും ഭൃംഗി മഹർഷിയുടെ പ്രവൃത്തിക്ക് നീതീകരണമില്ല കുമാര. തപശക്തനാണെന്ന ഗർവിൽ ദേവിയെ അവഗണിച്ചത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. അല്ല, എല്ലാ ഗുണങ്ങളും ഒത്തുകെട്ട് എളുപ്പമല്ലല്ലോ മഹാരാജൻ. അല്ല, ഈ ഭൃംഗി മഹർഷിക്ക്, ഭൃംഗി മഹർഷിയല്ല, ഭൃംഗി മഹർഷിയാണ്. അതെ, ആ മഹർഷിക്ക് പാർവതി ദേവിയെ കൂടി വലം വെച്ചാൽ എന്താണ് നഷ്ടം? അങ്ങനെ വലം വെച്ചാൽ അസ്ഥികൂടമാകാനുള്ള അദ്ദേഹത്തിന്റെ വിധി നടപ്പിലാകില്ലല്ലോ ചക്രപാണി. അതും ശരിയാണ്. തന്റെ ഭക്തനായ ഭൃംഗിയെ പാർവതീദേവി ശപിച്ചത് ശിവന് പൊറുക്കാനായില്ല. അദ്ദേഹം എന്തു ചെയ്തെന്ന് നോക്കാം. ഈ കോപത്തിന്റെ കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല. ദയവായി കോപം വെടിഞ്ഞ് ശാന്ത പ്രകൃതി ആയാലും. നമ്മുടെ ഉത്തമ ഭക്തനായ ഭൃംഗിയെ ശപിച്ച് അസ്ഥികൂടമാക്കിയ ഭവതിയുടെ കൊടിയ ധിക്കാരം, അതാണ് നമ്മുടെ കോപത്തിന് ഹേതു എന്നറിഞ്ഞിട്ടും അജ്ഞത നടിക്കുന്നു, നമ്മെ നിസ്സാരവൽക്കരിക്കുന്നു. ഇല്ല, നാം ഒരിക്കലും അങ്ങയെ നിസാരവൽക്കരിക്കില്ല. അതുപോലെ അങ്ങും നമ്മെ നിസാരവൽക്കരിക്കരുതെന്ന അപേക്ഷയാണ് നമുക്കുള്ളത്. നാം ഭവതിയെ നിസാരവൽക്കരിച്ചെന്നോ? അതെ,
പല തവണ ദർശനത്തിന് വന്ന ഭൃംഗി മഹർഷി അങ്ങേ മാത്രം വലം വെച്ച് വന്ദിച്ചു. പരാശക്തിയായ നമ്മെ പാടെ അവഗണിച്ചു. അതിനെതിരെ ഒരക്ഷരം അങ്ങ് ഉരിയാടിയില്ല. നമ്മെ അവഗണിച്ച ഭൃംഗിയെ ശാസിക്കാതെ അങ്ങ് നമ്മെ നിസ്സാരവൽക്കരിക്കുകയല്ലേ ചെയ്തത്? ഇക്കാര്യത്തിലുള്ള തർക്കം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ഭക്തനായ ഭൃംഗിയെ ശപിച്ച് അസ്ഥികൂടമാക്കിയ പവതിയുടെ പ്രവൃത്തി ഒട്ടും ക്ഷന്തവ്യമല്ല. നാം അത് ക്ഷമിക്കില്ല. പവതിയുടെ ശാപം പിൻവലിച്ചിരിക്കണം. സാധ്യമല്ല. ആദിപരാശക്തിയായ നമ്മെ മാനിക്കാത്ത ഭൃംഗിയുടെ ധിക്കാരം ഒട്ടും ക്ഷന്തവ്യമല്ല. നാം അത് സഹിക്കില്ല. നമ്മെ അപഹസിച്ച ഭൃംഗി മഹർഷി അസ്ഥികൂടമായി അപഹാസ്യനായി തന്നെ കഴിയട്ടെ. നമ്മെ വണങ്ങി മാപ്പു പറയും വരെ ഭൃംഗിക്ക് ശാപമോക്ഷം നൽകില്ല. അത്രയ്ക്കായോ ധിക്കാരം? ശിവനിന്ദ! എങ്കിൽ ഭവതിയെ നാം ശപിക്കുന്നു. ഭവതി ഭൂലോകത്ത് പോയി പിറക്കട്ടെ. പരാശക്തിയേക്കാൾ ശിവശക്തിയാണ് മഹത്തരമെന്ന് ബോധ്യപ്പെടുന്നത് വരെ ശിവാരാധനയുമായി കഴിയുമാറാകട്ടെ. അങ്ങനെ തങ്ങളിൽ ആർക്കാണ് കൂടുതൽ കേമത്തമെന്ന തർക്കം ശിവനും പാർവതിയും തമ്മിലുള്ള വേർപിരിയലിൽ കലാശിച്ചിരിക്കുന്നു. ആ അസ്ഥികൂട പരുവത്തിലായ മഹർഷി ഒരു കുടുംബം കലക്കിയാണെന്നാണ് അടിയന്റെ അഭിപ്രായം. ആ അഭിപ്രായം ശരിയല്ല ചക്രപാണി. ശിവനും പാർവതിയും തമ്മിൽ കുറച്ചുനാള് വേർപിരിയണമെന്ന് വിധിയുണ്ട്. ഭൃംഗി മഹർഷി അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. ശരിയല്ലേ തിരുമനസേ? ശരിയാണ്. കുമാരന്റെ കഥ കേട്ട് മന്ത്രി വിധിയിലും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ശിവശാപം മൂലം ഭൂമിയിലേക്ക് പോയ പാർവതിദേവിയുടെ അവസ്ഥ എന്തായി കുമാര? പാർവതിദേവി താപസ ശ്രേഷ്ഠനായ ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ അഭയം തേടി. മഹർഷി.
ആരാണ്? നാം പാർവതി ദേവിയാണ്. നിന്ദ്യമായ അപഹർഷതാ ബോധത്തിന് അടിമപ്പെട്ട് പ്രിങ്കിയെ ശപിച്ച് അസ്ഥികൂടമാക്കിയത് പെട്ടെന്ന് ക്ഷമിക്കാവുന്ന തെറ്റല്ല, മാപ്പർഹിക്കാത്ത തെറ്റാണ്.